नमस्ते फास्ट न्यूज़ लेके स्वागत। कोरोना वैक्सीन इडवेला कुरच्च हाईकोर्ट सिंगल बेंच उत्तरव डिविशन बेंच रद्दाकी। सिंगल बेंच उत्तरव तेट्टुन्न डिविशन बेंच केंद्र सर्कारिन्टे अपील अनुवदिच्चुकोंडाण डिविशन बेंचिन्टे उत्तरव। मुन एमएलए के रामचंद्रन नायरुडे मगन्टे आश्रित नियमनम हाईकोर्ट रद्दाकी। आर प्रशांतिन्टे नियमनमाण चीफ जस्टिस अध्यक्षनाय डिविशन बेंच रद्दाक्कियत। പുതുമരാമത്ത് വകുപ്പിന്റെ പ്രത്യേക തസ്തിക സൃഷ്ടിച്ചായിരുന്നു പ്രശാന്തിന്റെ നിയമനം। തിരുവല്ലയിൽ ലോക്കൽ സെക്രട്ടറിയുടെ കൊലപാതകം ആർഎസ്എസിന്റെ തലയിൽ കെട്ടിവെക്കാനുള്ള സിപിഎം നീക്കം പൊളിഞ്ഞു। പിടിയിലായ പ്രതികൾ ഡിവൈഎഫ്ഐ പ്രവർത്തകർ। കൊലപാതകത്തിനു പിന്നിൽ വ്യക്തി വൈരാഗ്യമെന്നും രാഷ്ട്രീയ കാരണങ്ങൾ ഇല്ലെന്നും ജില്ലാ പോലീസ് മേധാവി ആർ നിശാന്തിനി വ്യക്തമാക്കി। തിരുവല്ലയിലെ സിപിഎം പ്രവർത്തകന്റെ കൊലപാതകത്തിനു പിന്നിൽ സിപിഎം കൊട്ടേഷൻ സംഘമാണെന്ന് തെളിഞ്ഞ സാഹചര്യത്തിൽ എ വിജയരാഘവനും സിപിഎം നേതൃത്വവും മാപ്പ് പറയണമെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ। ഗുണ്ടാ സംഘം നടത്തിയ കൊലപാതകം ആർഎസ്എസിന്റെ തലയിൽ കെട്ടിവെച്ച നാട്ടിൽ കലാപം ഉണ്ടാക്കാൻ ശ്രമിച്ചതിന് സിപിഎം സെക്രട്ടറിക്കെതിരെ കേസെടുക്കണം നടപടിയെടുക്കണം। സിപിഎം നേതാക്കൾ ആർഎസ്എസിന്റെ പേര് അനാവശ്യമായി ഇതിലേക്ക് വലിച്ചിഴയ്ക്കുകയാണെന്ന് കെ സുരേന്ദ്രൻ പ്രസ്താവനയിലൂടെ പറഞ്ഞു। പാലക്കാട് ആർഎസ്എസ് ബൗദ്ധിക് പ്രമുഖ് സഞ്ജിത്തിന്റെ കൊലപാതകത്തിൽ ഒരാൾ കൂടി അറസ്റ്റിൽ। ഒറ്റപ്പാലം ചൂനങ്ങാട് സ്വദേശി നിഷാദ് എന്ന നിസാറാണ് പിടിയിലായത്. നേരത്തെ അറസ്റ്റിലായ രണ്ടുപേരുടെ പേരുവിവരങ്ങളും പോലീസ് പുറത്തുവിട്ടു. പാലക്കാട് ആർഎസ്എസ് ബൗദ്ധിക് പ്രമുഖ് സഞ്ജിത്തിന്റെ കൊലപാതകത്തിൽ പ്രതികൾ കോടതിയിൽ കീഴടങ്ങാൻ നീക്കം നടത്തുന്നതായി സൂചന. കഴിഞ്ഞ ദിവസം KL 12 ഇന്നോവ കാറിൽ പ്രതികൾ പാലക്കാട് ജില്ലാ കോടതിയിലെത്തിയിരുന്നു. കോടതിയിൽ നേരിട്ടെത്തി കീഴടങ്ങുകയായിരുന്നു ഉദ്ദേശം. എന്നാൽ പോലീസ് ജില്ലയിലെ കോടതി പരിസരങ്ങളിൽ കൂടുതൽ പോലീസിനെ വിന്യസിച്ചു. ഇനി കേസിൽ 5 പ്രതികളാണ് പോലീസിനെ പിടികൂടാനായി ഉള്ളത്. ഇന്നലെ പിടിയിലായ പ്രതി നിസാറിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. മലപ്പുറം പെരിന്തൽമണ്ണയിൽ ആർഎസ്എസ് കാര്യാലയത്തിന് നേരെ പെട്രോൾ ബോംബ് ആക്രമണം. പെട്രോൾ ബോംബ് എറിഞ്ഞത് ആർഎസ്എസ് പ്രചാരകനെ വധിക്കാൻ ശ്രമിച്ചു. ആക്രമണത്തിന് പിന്നിൽ മതമൗലികവാദ പ്രവർത്തകരെന്ന സൂചന. പെരിന്തൽമണ്ണ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. പെരിയ ഇരട്ട കൊലക്കേസിൽ കെ വി കുഞ്ഞിരാമൻ അടക്കമുള്ള പ്രതികൾക്ക് മുൻകൂർ ജാമ്യത്തിന് ഹൈക്കോടതിയെ സമീപിക്കാൻ സിപിഎം തീരുമാനം. ഇന്നലെയാണ് ഇവരെ സിബിഐ കേസിൽ പ്രതിചേർത്തത്. കേസിൽ മുൻ എംഎൽഎ ഉൾപ്പെടെ പ്രതിയായതോടെ വെട്ടിലായി സിപിഎം നേതൃത്വം. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ കൊലപാതകത്തിൽ പങ്കില്ലെന്ന് ആവർത്തിക്കുന്ന സിപിഎമ്മിന് കെ കുഞ്ഞിരാമനെ പ്രതിചേർത്തത് തിരിച്ചടിയാണ്. എന്നാൽ അന്വേഷണം ഉന്നത നേതാക്കളിലേക്ക് എത്താതിരിക്കാൻ രാഷ്ട്രീയ നീക്കം നടത്താനാണ് പാർട്ടി സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനം. പെരിയ ഇരട്ട കൊലപാതക കേസിൽ സിബിഐ കുറ്റപത്രം ഉടൻ. കേസിൽ അന്വേഷണം പൂർത്തിയായി കുറ്റപത്രം നൽകാൻ കോടതി ഹൈക്കോടതി അനുവദിച്ച സമയം നാളെ തീരും. സമയബന്ധിതമായി കുറ്റപത്രം നൽകുമെന്നും കൂടുതൽ പേരെ പ്രതിചേർക്കേണ്ടി വന്നാൽ അനുബന്ധ കുറ്റപത്രം കൂടി സമർപ്പിക്കുമെന്നും സിബിഐ വൃത്തങ്ങൾ അറിയിച്ചു. പ്രതിചേർത്ത സിപിഎം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കെ വി കുഞ്ഞിരാമനെ വീണ്ടും ചോദ്യം ചെയ്യും. മലപ്പുറം മക്കരപ്പറമ്പിൽ യുവാവ് കുത്തേറ്റ് മരിച്ചു. ജാഫറാണ് മരിച്ചത്. കുടുംബവഴക്കാണ് കൊലപാതകത്തിന് കാരണമെന്ന് സൂചന. ബന്ധുവായ റൌഫ് പോലീസ് കസ്റ്റഡിയിൽ. നിലമ്പൂർ എരഞ്ഞിമങ്ങാട് മദ്രസ വിദ്യാർത്ഥിനിക്ക് ക്രൂരമർദ്ദനം. 8-വയസ്സുകാരിയുടെ കാലിൽ അടിയേറ്റ നിരവധി പാടുകൾ. മദ്രസ അധ്യാപകൻ റഫീഖിനെതിരെ പോലീസ് കേസെടുത്തു. കമ്പളക്കാട് വണ്ടിയാമ്പറ്റയിൽ യുവാവ് വെടിയേറ്റ് മരിക്കുകയും കൂട്ടുകാരന് വെടിയേറ്റ് പരിക്കേൽക്കുകയും ചെയ്ത സംഭവത്തിൽ 2 പേർ പോലീസ് കസ്റ്റഡിയിൽ. പൂളക്കൊല്ലി കോളനിയിലെ ചന്ദ്രൻ, ലിനീഷ് എന്നിവരാണ് കസ്റ്റഡിയിലായത്. പ്രതികളെ തെളിവെടുപ്പിനായി സംഭവസ്ഥലത്തെത്തിച്ചു. വെടിവെക്കാൻ ഉപയോഗിച്ച തോക്ക് കണ്ടെത്തി. വീടിനോട് ചേർന്ന മണ്ണിൽ കുഴിച്ചിട്ട നിലയിലായിരുന്നു തോക്ക്. കെ എ എസ്
ശമ്പളത്തിനെതിരെ സംഘടിത നീക്കമുയരുന്നു. ഉയർന്ന ശമ്പളം നൽകുന്നതിനെതിരെ IAS, IPS, IFS സംഘടനകൾ മുഖ്യമന്ത്രി പിണറായി വിജയന് കത്ത് നൽകി. KS ശമ്പളം IAS തുടക്ക ശമ്പളത്തേക്കാൾ കൂടുതൽ എന്നാണ് പരാതി. പശ്ചിമഘട്ട സംരക്ഷണത്തിനുള്ള കരട് വിജ്ഞാപനം ചർച്ച ചെയ്യാൻ കേന്ദ്ര സർക്കാർ വിളിച്ച യോഗം ഇന്ന്. കസ്തൂരി രംഗൻ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട അന്തിമ വിജ്ഞാപന വിഷയത്തിൽ കേരളത്തിന്റെ അഭിപ്രായം തേടാൻ കേന്ദ്ര പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദ്ര യാദവ് കേരളത്തിൽ നിന്നുള്ള MPമാരുമായി ഇന്ന് ചർച്ച നടത്തും. നാളെ നടക്കുന്ന മന്ത്രിതല ചർച്ചയിൽ മന്ത്രി കെ എൻ ബാലഗോപാലും പങ്കെടുക്കും. തിരുവല്ലയിൽ CPM വനിതാ നേതാവിനെ പീഡിപ്പിച്ച ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ച സംഭവത്തിൽ രണ്ടാം പ്രതി നാസറിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ CPM തീരുമാനം. CPM കാൻഡിഡേറ്റ് അംഗവും DYFI യൂണിറ്റ് സെക്രട്ടറിയുമാണ് നാസർ. ഇന്നലെ ചേർന്ന ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗമാണ് ഇത് സംബന്ധിച്ച് തീരുമാനമെടുത്തത്. സംഭവത്തിൽ പാർട്ടി തല അന്വേഷണം നടത്താനും യോഗത്തിൽ തീരുമാനിച്ചു. അട്ടപ്പാടിയിൽ വംശഹത്യയ്ക്കുള്ള നീക്കമെന്ന് BJP ദേശീയ നിർവാഹക സമിതി അംഗം കുമ്മനം രാജശേഖരൻ. ഇതിന് മാറി മാറി ഭരിച്ചവർക്ക് പങ്കുണ്ട്. ഗുരുതരമായ മനുഷ്യാവകാശ ലംഘനമാണ് അട്ടപ്പാടിയിൽ നടക്കുന്നത്. തങ്ങൾ ശേഖരിക്കുന്ന വിവരങ്ങൾ റിപ്പോർട്ടാക്കി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് നൽകുമെന്നും കുമ്മനം അട്ടപ്പാടിയിൽ പറഞ്ഞു. മുല്ലപ്പെരിയാറിൽ ജലനിരപ്പ് താഴ്ന്നുവെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ. രാത്രിയിൽ ഷട്ടർ തുറക്കില്ലെന്ന ഉറപ്പ് തമിഴ്നാടിന്റെ ഭാഗത്തു നിന്നും ഇതുവരെ ലഭിച്ചിട്ടില്ല. രാത്രിയിൽ ജലനിരപ്പ് പരിശോധിച്ച് വെള്ളം കയറുന്ന സ്ഥലത്തെ ആളുകളെ മാറ്റിപ്പാർപ്പിക്കാൻ മുന്നൊരുക്കങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ജനങ്ങളുടെ സുരക്ഷയ്ക്കാണ് പ്രഥമ പരിഗണന. ഇടുക്കി ഡാമിലെ ജലനിരപ്പും വിലയിരുത്തുന്നുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി. പള്ളികളിൽ പ്രതിഷേധിക്കണമെന്ന മുസ്ലിം ലീഗ് നേതൃത്വത്തിനെതിരെ മഹല്ല ജമാഅത്ത് കൌൺസിൽ DGP പരാതി നൽകി. ആരാധനാലയങ്ങളിൽ സംഘർഷാവസ്ഥ സൃഷ്ടിക്കാൻ ലീഗ് ശ്രമിക്കുകയാണ്. വർഗീയ വികാരമുണർത്താനും ലീഗ് ശ്രമിക്കുന്നെന്നും പരാതി. മഹല്ല ജമാഅത്ത് കൌൺസിൽ സംസ്ഥാന സെക്രട്ടറി ഷബീർ ചെറുവാടിയാണ് DGP പരാതി നൽകിയത്. MSF മുൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് PP ഷൈജലിനെ ലീഗിൽ നിന്ന് പുറത്താക്കി. ഗുരുതരമായ അച്ചടക്ക ലംഘനം നടത്തിയതിനെ തുടർന്നാണ് നടപടിയെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന കമ്മിറ്റി ഓഫീസ് വ്യക്തമാക്കി. അതേസമയം മുസ്ലിം ലീഗ് നേതൃത്വത്തിനെതിരെ ഗുരുതരമായ ആരോപണങ്ങളായിരുന്നു PP ഷൈജൽ ഉന്നയിച്ചിരുന്നത്. ഇത് ലീഗ് നേതൃത്വത്തെ പ്രതിസന്ധിയിലാക്കി. കണ്ണൂർ സ്വദേശിനി ഗോപിക സുരേഷിന് മിസ് കേരള സൗന്ദര്യപ്പട്ടം. ബംഗളൂരുവിൽ ക്ലിനിക്കൽ സൈക്കോളജിയിൽ ബിരുദാനന്തര ബിരുദ വിദ്യാർത്ഥിയാണ് ഗോപിക. ഇംപ്രസാരിയോ ഇവന്റ് മാനേജ്മെന്റാണ് കൊച്ചിയിൽ മിസ് കേരള മത്സരം സംഘടിപ്പിച്ചത്. കർണാടകയിൽ ഒമിക്രോൺ സ്ഥിരീകരിച്ചതോടെ ഇന്നു മുതൽ നിയന്ത്രണം കർശനമാക്കി കേരളം. ഹൈറിസ്ക് രാജ്യങ്ങളിൽ നിന്നെത്തുന്നവരെ കർശനമായി നിരീക്ഷിക്കും. വാക്സിനേഷൻ യജ്ഞം വേഗത്തിൽ പൂർത്തിയാക്കാനുള്ള നടപടികളും ആരംഭിച്ചു. വാക്സിനെടുക്കാത്ത അധ്യാപകരുടെ പട്ടിക ഇന്ന് ഉച്ചയോടെ പുറത്തുവിടുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. വാക്സിനെടുക്കാത്ത അധ്യാപകരെ പൊതുസമൂഹം അറിയണമെന്നും അവർക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകുമെന്നും വിദ്യാഭ്യാസ മന്ത്രി വ്യക്തമാക്കി. സ്കൂൾ കുട്ടികളുടെ ആരോഗ്യ സംരക്ഷണം ഉറപ്പാക്കും. എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയാക്കിയാണ് സ്കൂളുകൾ തുറന്നതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. വാൾട്ട് ഡിസ്നിയുടെ കമ്പനിയുടെ പുതിയ ചെയർമാനായി സൂസൻ അർണോൾഡിനെ തെരഞ്ഞെടുത്തു. 98 വർഷങ്ങൾക്ക് ശേഷം ആദ്യമായാണ് വനിതാ ചെയർപേഴ്സണിനെ നിയമിക്കുന്നത്. കഴിഞ്ഞ 14 വർഷമായി ഡിസ്നി ബോർഡ് അംഗവും 2018 മുതൽ സ്വതന്ത്ര ലീഡ് ഡയറക്ടറുമായ സൂസൻ അർണോൾഡ് ഈ വർഷം December 31 റോബർട്ട് ഇഗറിന്റെ പിൻഗാമിയാകും. ഒഡീഷയിലെ പുരി ജില്ലയിലെ കൊണാർക്കിലെ ചന്ദ്രഭാഗ ബീച്ചിൽ 9th അന്താരാഷ്ട്ര സാൻഡ് ആർട്ട് ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചു. രാജ്യത്തുടനീളമുള്ള 70 കലാകാരന്മാർ പങ്കെടുക്കും. ഈ വർഷം അന്താരാഷ്ട്ര കലാകാരന്മാർ പങ്കെടുക്കില്ല. ധനകാര്യ സ്ഥാപനത്തിൽ കൃത്രിമം കാട്ടി ലക്ഷങ്ങൾ അപഹരിച്ച ജീവനക്കാരൻ അറസ്റ്റിൽ. സ്ഥാപനത്തിന്റെ സെയിൽസ് ഓഫീസറായിരുന്ന ഇരവിപുരം സ്വദേശി മുഹമ്മദ് റാഫിഖാണ് അറസ്റ്റിലായത്. കൊല്ലം
കടപ്പാക്കടയിൽ പ്രമുഖ കോർപ്പറേറ്റ് ധനകാര്യ സ്ഥാപനത്തിൽ നിന്ന് 20 ലക്ഷത്തിലധികം രൂപയാണ് തട്ടിയത്. ഉപഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളും തിരിച്ചറിയൽ രേഖകളുമാണ് ഇതിനായി ഉപയോഗിച്ചത്. മോഷ്ടിച്ച വിൽപ്പന നടത്തുന്നയാളെ പോലീസ് പിടികൂടി. തൃക്കോവിൽ വട്ടം സ്വദേശി ആനന്ദകൃഷ്ണനാണ് പോലീസ് പിടിയിലായത്. ഇയാൾ ഉൾപ്പെട്ട സംഘം കൽക്കുളം ക്ഷേത്രത്തിന് സമീപം താമസിക്കുന്ന ഷമീർ ഖാൻ വളർത്തുന്ന 10 പ്രാവുകളെയാണ് മോഷണം ചെയ്തത്. 25,000 രൂപയിലധികം വില വരുന്ന പ്രാവുകളെയാണ് മോഷ്ടിച്ചത്. പ്രശസ്ത നാടക കലാകാരനായ വില്യം ഡിക്രൂസിന്റെ സ്മരണാർത്ഥം ഏർപ്പെടുത്തിയ പ്രഥമ പുരസ്കാരം ചലച്ചിത്ര സംവിധായകൻ സി വി പ്രേംകുമാറിന് ഇന്ന് വൈകിട്ട് 4 മണിക്ക് തിരുവനന്തപുരം പ്രസ് ക്ലബിൽ നടക്കുന്ന ചടങ്ങിൽ മന്ത്രി ആന്റണി രാജു പുരസ്കാരം സമ്മാനിക്കും. 15,000 രൂപയും ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം. ജനറൽ ആശുപത്രിയിൽ അനധികൃതമായി നിർമ്മിക്കുന്ന മെഡിക്കൽ സ്റ്റോറിന്റെ നിർമ്മാണം നിർത്തിവെക്കാൻ ഉത്തരവ്. ആശുപത്രി വളപ്പിൽ ഇടതാനുകൂല സംഘടനയ്ക്ക് എല്ലാ ചട്ടങ്ങളും ലംഘിച്ച് മെഡിക്കൽ സ്റ്റോർ നിർമ്മിക്കാൻ അനുമതി നൽകിയ ജനം ടിവി വാർത്തയെ തുടർന്നാണ് നടപടി. ആലുവയിൽ നിയമ വിദ്യാർത്ഥി മോഫിയയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട ആത്മഹത്യാക്കുറിപ്പ് കയ്യക്ഷര വിദഗ്ധൻ പരിശോധിക്കും. ആത്മഹത്യാക്കുറിപ്പിലെ കയ്യക്ഷരം വ്യത്യസ്തമാണെന്ന ആരോപണമുയർന്ന സാഹചര്യത്തിലാണ് പരിശോധന. മൊഫിയയുടെ നോട്ട്ബുക്കുകളും കോളേജിലെ പ്രൊജക്ട് റിപ്പോർട്ടുകളും കേസ് അന്വേഷിക്കുന്ന ക്രൈംബ്രാഞ്ച് സംഘം ശേഖരിച്ചു. കണ്ണൂർ പോളിടെക്നിക് വിദ്യാർത്ഥി അശ്വിന്റെ മരണത്തിലെ ദുരൂഹത പുറത്തു കൊണ്ടുവരണമെന്ന് ബന്ധുക്കൾ. അധ്യാപകരുടെ വിശദീകരണത്തിൽ വൈരുദ്ധ്യങ്ങളുണ്ട്. മകന്റെ മരണം അറിഞ്ഞിട്ടും കോളേജിൽ ക്ലാസ് നടത്തിയെന്നും അശ്വിന്റെ പിതാവ് ആരോപിച്ചു. മൃതദേഹം കണ്ടെത്തിയ സ്ഥലത്ത് അസ്വാഭാവികത അനുഭവപ്പെട്ടെന്നും ബന്ധുക്കൾ. നിയന്ത്രണങ്ങളിൽ ഇളവ് വരുത്തിയതോടെ ശബരിമലയിലേക്ക് എത്തുന്ന തീർത്ഥാടകരുടെ എണ്ണത്തിൽ വർധനവുണ്ടായി. വിരിവയ്ക്കുന്നതിനും കൂടുതൽ ഭക്തരെ സന്നിധാനത്തേക്ക് കയറ്റുന്നതിനുമുള്ള അന്തിമ തീരുമാനം സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉടനുണ്ടാകും. കേരളം ഭരണം മുഗൾ ഭരണത്തിന് തുല്യമായി മാറിയെന്ന് പ്രജ്ഞാപ്രവാഹ് ദേശീയ സംയോജക് ജെ നന്ദകുമാർ. ഹിന്ദുവിന് ഹിന്ദുവായി ജീവിക്കാൻ കരം കൊടുക്കേണ്ട അവസ്ഥയാണെന്നും ഹിന്ദു സന്യാസിമാർക്ക് നേരെയുള്ള ആക്രമണ പരമ്പര അവസാനിപ്പിക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. UAE അയ്യപ്പ സേവാ സമാജത്തിന്റെ നേതൃത്വത്തിൽ നടന്ന അയ്യപ്പ ദർശനം 2021 പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു നന്ദകുമാർ. ഇതോടെ ഫാസ്റ്റ് ന്യൂസ് പൂർണ്ണമാവുകയാണ്. നമസ്തേ.